പേവിഷബാധ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്തിന്റെയും ചിറ്റാരിക്കാൽ 25 മൃഗാശുപത്രിയുടെയും നേതൃത്വത്തിൽ വളർത്തുനായകൾക്കുള്ള റാബിസ് പ്രതിരോധ കുത്തിവയ്പ് നൽകലും ലൈസൻസിനുള്ള അപേക്ഷ സമർപ്പിക്കലും നടന്നു. ഈസ്റ്റലേരി പഞ്ചായത്തിന്റെ ഈസ്റ്റലേരി പഞ്ചായത്തും മൃഗാശുപത്രി സംയുക്തമായിട്ട് കേരള ഗവൺമെന്റ് ഓർഡർ പ്രകാരം ഇങ്ങനെ ഓണർഷിപ്പുള്ള വീട്ടിൽ വളർത്തുന്ന ആട് പട്ടികൾക്ക് ആന്റിബോഡീസ് വൈറസ് വാക്സിൻ എടുക്കുള്ളൂ വിഷബാധ വരാണ്ടിരിക്കാനുള്ളത്. ഇത് നമ്മൾ 16 വാർഡിലും ഓരോ വാർഡിലും എവിടെ ഓരോരോ മുക്കുകളുണ്ടാവുമല്ലോ ജംഗ്ഷനിലും, അതായത് എവിടെയാണ് മെമ്പർമാർ പറഞ്ഞാൽ ആ വാർഡ് പോയി നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. 30 രൂപ വാങ്ങി സർട്ടിഫിക്കറ്റ് സഹിതം ലൈസൻസ് ഒക്കെ കൊടുക്കുന്നത്. സംസ്ഥാനത്ത് ഒട്ടാകെ പേവിഷബാധ പടർന്നു പിടിക്കുകയും തെരുവുനായ ശല്യം വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നായകളെ വളർത്തുന്നതിന് ലൈസൻസ് ഏർപ്പെടുത്തുകയും തെരുവുനായകളെ വന്ധീകരിക്കുന്നതും ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടപ്പിലാക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്തിന്റെയും ചിറ്റാരിക്കാൽ 25 മൃഗാശുപത്രിയുടെയും നേതൃത്വത്തിൽ വളർത്തുനായകൾക്ക് റാബിസ് പ്രതിരോധ കുത്തിവയ്പ് നൽകുകയും നായകളെ വളർത്തുന്നതിനുള്ള ലൈസൻസിന് അപേക്ഷ സമർപ്പിക്കലും നടന്നു. നിരവധി പേരാണ് നായകൾക്ക് കുത്തിവയ്പ് നൽകുന്നതിനും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡായ ഈട്ടിത്തട്ടിൽ എത്തിയത്. ന്യൂസ് ബ്യൂറോ ചിറ്റാരിക്കാൽ.